ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മിപ്പോൾ ഉള്ളത് സൗദിയിൽ ഷക്കീക്ക ബീച്ചിലാണ്. അപ്പോൾ ഞാനും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേ ബീച്ചിൽ വന്നേക്കാണ്. ഇവിടുത്തെ ഇൻഷുറൻസിങ് ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നേരെ പോയിട്ട് ഫുഡും എല്ലാം കഴിക്കണം. അന്നേരം ഇവിടെ നേരെ വീട്ടിൽ പോകാൻ. ഇപ്പോൾ അറൗണ്ട് ടൈം ഒരു 11:30 ആയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ തിരക്കും കാരണം നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ സൗദിയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഡ്രൈവിങ് ആണ് കേട്ടോ. അതും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ആദ്യമായിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഓടിക്കുന്നത്. അത് നമ്മുടെ UAE സൗദിയിലാണുള്ളത്. ഇപ്പം ഞാൻ ആദ്യം കുറച്ച് ടഫായിരിക്കുന്നത് വിചാരിച്ച ഓടിക്കാനായിട്ട്, പക്ഷേ നല്ല സുഖമുണ്ട് ഓടിക്കാനായിട്ട്. അതുപോലെ ഈ റോഡ് കണ്ടിട്ട് തന്നെ ഇപ്പോൾ അറൗണ്ട് എനിക്കൊരു 100 വരെ സ്പീഡ് കയറ്റാൻ പറ്റി. പൊളി കണ്ട റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടോ ഇവന് ലൈസൻസ് ഇല്ലാണ്ട് എങ്ങനെ ഓടിക്കരുത്. ഗൈസ്, ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് UAE കൺട്രികളിൽ 3 വരെ വണ്ടി ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് നല്ല മട്ടൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് ഐറ്റം. നമ്മളത് ജസ്റ്റ് ഒന്ന് നുറുക്കി ഇങ്ങനെ പീസാക്കി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ അടുത്തുള്ള മസാലയും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പിട്ട് വെച്ചിരിക്കുക കേട്ടോ. അതൊരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. കഴിച്ചാൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അടുത്തുള്ള മസാല, ഗ്രേവി, മയണൈസ് കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ചിക്കനും റൈസും അതെ 2-3 നമ്മുടെ സോസും ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ അതായത് നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ പാർക്കിലും അതുപോലെ തന്നെ ബീച്ചിലും പോകണം. ഇനി ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 10-20 km അടുത്ത് അങ്ങോട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കൈ കഴുകാൻ പോകണം. അതിനുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ഹോട്ടലിൻ്റെ പേരും അതുപോലെ തന്നെ ആംബിയൻസും ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മുകളിലുള്ള ഇതാണ് താഴെയുള്ള വിഷയം കേട്ടോ. താഴെ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നേരെ മുകളിൽ പോയിരുന്നത്. ഇതാണ് ആ ഒരു വ്യൂ ആയിട്ട് ഹോട്ടലിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഒരു കാവ കുടിക്കാം. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് കുടിച്ച് കഴിയുമ്പോഴെങ്കിലും നല്ല ഉഷാറായിരിക്കും വയറിനും കാര്യങ്ങളൊക്കെ. ഇതേ ഇതാണ് ആ ഒരു ആംബിയൻസ് കേട്ടോ താഴത്തത്തെ. അത്യാവശ്യം നല്ല രീതിക്ക് ഡെക്കറേഷനും കാലം ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഹോട്ടലിൽ. അത്യാവശ്യം നല്ല ഫേമസ് ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളീ കാവ വാങ്ങിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുടിച്ചിട്ട് ഇതിൽ പോകാം. പനിയൻ, വാപ്പ, അനിയത്തി, എല്ലാ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേ സാധനം ഉള്ള കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഷോപ്പിൻ്റെ പേരൊന്ന് കാണിച്ചു തരാം. അതെ ഇതാണ് അതിൻ്റെ പേര്. ഞാൻ പറഞ്ഞു വായിക്കാറിയാവുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചോ. ഓക്കെ, ഇതേ പുറത്തുനിന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വിഷയം. ഞാൻ അപ്പോൾ ജസ്റ്റ് നേരെ ബീച്ചിൽ പോകും. ിലെത്തിയിട്ടോ. അടുത്ത ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി തരിയില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. പക്ഷേ നൈറ്റ് ആയതുകൊണ്ടിരിക്കും പറഞ്ഞാൽ കുളിക്കണമെന്നുണ്ട്, ചിലപ്പോൾ കുളിക്കും. ഇതാണ് ആ ഒരു കടലിൻ്റെ ആ ഒരു ലുക്ക് തന്നെ കേട്ടോ. ഒരു തരി തരിയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പുഴ പോലെ കിടക്കുന്നു, നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ടും. ഇപ്പോൾ രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടാത്തത് കണ്ടില്ലേ. പിന്നെ അത്യാവശ്യം ആൾക്കാർ അപ്പുറം ഇപ്പുറം കട ആൾക്കാരും കാണാനൊക്കെ ഉണ്ട്. ഇതേ ഇതാണ് ആ ഒരു വ്യൂ വന്നത്. അത് ജസ്റ്റ് അപ്പുറം സൈഡിൽ ജസ്റ്റ് ഒരു പുഴ പോലെ സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് നേരെ അടുത്തൊരു പാർക്കുണ്ട്, അങ്ങോട്ടാണ് പോണത്. ഇതേ ഇതാണ് ആ പാർക്ക് വന്നത്. ഇതിൻ്റെ തൊട്ടപ്പം റൈറ്റ് സൈഡിൽ ആ സ്ട്രെയിറ്റ് കാണുന്നത് നമ്മുടെ കടപ്പുറം ഉണ്ടോ. ഇതേ കണ്ടില്ലേ.
അതുപോലെ തന്നെ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ വേറെ സംഭവം കണ്ടത് ഇപ്പോൾ ഇതുവറ്റേ നമ്മുടെ സൈക്കിൾസ് കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ വേറെ സംഭവം ഞാൻ കണ്ടിരുന്നിട്ട് നാല് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ സൈക്കിൾ, അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചില നമ്മുടെ മുംബൈ ഡൽഹിയൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് സൈക്കിളാണ്, ആ പുള്ളിക്കാരി ഇരിക്കുന്ന സാധനം കണ്ട ആ സൈക്കിൾ നൈസാണ് കേട്ടോ. കാര്യം ചില നാല് പേർക്ക് ഇരുന്നിട്ട് നമുക്കിതിനെ ചവിട്ടി പോകാൻ പറ്റും, അടിപൊളിയാണ്. ദേശം അവിടെ ആൾക്കാരൊക്കെ ചവിട്ടി വേണ്ട ഈ സാധനം സംഭവമുള്ള നാല് പേർക്കൊക്കെ ഒന്ന് ചെയ്ത് ചവിട്ടി പോകാൻ പറ്റും, അടിപൊളിയാണ്. അതെനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു. അതേ ആ ചെക്കനെ സൈക്കിൾ ഓട്ടി പോകണു നോക്കി, അവിടെ നിന്ന് ആ ലോങ്ങിൽ നിന്നൊരു പുള്ളി സൈക്കിൾ ഓട്ടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട്, കണ്ടില്ലേ? അതേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സീസണല്ല, അതാണ് ഈ തിരക്ക് കുറവട്ടു. സീസണൊക്കെ ആയിക്കാൻ ശരിക്കും പറഞ്ഞാൽ കൂടെ നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി തിരക്കായിരിക്കും. ആ പുള്ളിക്കാർ സൈക്കിളിൽ ചോട്ട് വന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കേണ്ട പുള്ളി. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, പുള്ളി ഇപ്പോൾ ഇതിൽ പാസ് ചെയ്ത് പോകാൻ മാട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അവസ്ഥ കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി കാരണം കൂടി കാണിച്ചു തരാം. ഇത് പുള്ളി ചവിട്ടി പോകണ നോക്കി, നമുക്ക് രണ്ട് പേർക്ക് ഒന്നിച്ച് ചവിട്ടി പോവാം സുഖമായിട്ട്. നല്ല നേരെ തിരിച്ചു പോവാം. ഇവിടെ ഇത്ര ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കുളിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു, നടന്നില്ല കാര്യം. ഒരു ഇറങ്ങാൻ ഒരു ബൂട്ടുണ്ടായില്ല. നമ്മൾ ജസ്റ്റ് ഇതേ തിരിച്ചു പോകണം കേട്ടോ. ഇനി പോകണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങണം, കഴിക്കണം, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോൾ എറൗണ്ട് ഒരു 2 മണി ടൈമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട്, പിന്നെ നല്ല റോഡും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇനി വീണ്ടും മറ്റൊരുമായിട്ട് കാണാം. അതുപോലെ ജസ്റ്റ് എനിക്ക് ഈ പോകണ വഴിക്കുള്ള കുറച്ച് വിഷ്വൽസ് നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു. ഓക്കെ.